ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മാക്സിയുടെ കട്ടിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അതായത് നമ്മുടെ മാക്സിയുടെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കട്ടിംഗ് വീഡിയോസ് നിങ്ങൾ കാണുക. അതോടൊപ്പം തന്നെ ഇതാ ഈ ഒരു നെക്കാണ് ഞാൻ ഈ ഒരു മാക്സിയുടെ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു നെക്കിന് വെക്കുന്ന ഈ ഒരു എംബ്രോയിഡറി ഡിസൈനും വന്നിട്ട് 40 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാനിതാ സിബും കൂടി അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇതിന് ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പിന്നെ നമ്മുടെ ചുരിദാറിനായിക്കോട്ടെ അല്ലെങ്കിൽ മാക്സിക്കായിക്കോട്ടെ ഇൻവിസിബിളായിട്ട് എങ്ങനെയാണ് നമുക്ക് സിബൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ അതൊന്ന് കണ്ടു നോക്കുക. വെറൈറ്റി വെറൈറ്റി മോഡൽസിൽ നമുക്ക് സിബൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിലെ ഒരു ഡിസൈൻ നമ്മൾ മുന്നേ കണ്ടു. ഇനിയിപ്പോൾ ഇതിൽ കാണിക്കുന്നത് വേറൊരു മോഡലാണ് ഞാൻ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു എംബ്രോയിഡറിങ് വന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് അരികൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ നമ്മൾ മാക്സിയുടെ നെക്കിന് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തില്ലേ, അതായത് ഷോൾഡറും അതുപോലെ തന്നെ കഴുത്തിറക്കമൊക്കെ കട്ട് ചെയ്തില്ലേ, ആ ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു എംബ്രോയിഡറിങ് വർക്ക് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ, അതായത് നല്ല വശവും നമ്മുടെ മാക്സി ക്ലോത്തിൻ്റെ മോശം വശവുമായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നെക്കിൻ്റെ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ട് സൈഡും ജസ്റ്റ് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിന്നൊന്നും വെച്ച് സെക്യൂർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ 2 തവണയായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. മാക്സിയിലായിക്കോട്ടെ സൽവാറിനായിക്കോട്ടെ സിബ് വെക്കാനും പല പല ടൈപ്പിൽ നമ്മൾ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത് വന്നിട്ട് നോർമൽ സിബാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ നോർമൽ സിബാണ് ഇൻവിസിബിളായിട്ട് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു മെത്തേഡ് വന്നിട്ട് വേറൊരു രീതിയാണ് കേട്ടോ. അതായത് ഇതുപോലെ എംബ്രോയിഡറി വർക്കൊക്കെ വെച്ച് അല്ലെങ്കിൽ വേറൊരു ക്ലോത്ത് വെച്ചിട്ടൊക്കെ നെക്കിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സിബൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷനൊക്കെ വേണ്ടാത്ത ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ അരികൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു കർവ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് നമ്മുടെ നെക്കുമായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമെടുത്ത് നിങ്ങൾ ആ ഒരു പെർഫെക്ഷനോട് കൂടി മാത്രം സ്റ്റിച്ച് ചെയ്യുക. എന്തായാലും എല്ലാവരെ കൊണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. വലിയ സ്റ്റിച്ചിങ് കൂലിയൊന്നും കൊടുത്തിട്ട് പുറത്തൊന്നും സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതുപോലെ തന്നെ റെഡിമെയ്ഡൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്ലോത്തൊക്കെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് വാങ്ങുന്ന ആ ഒരു ക്യാഷിന് നിങ്ങൾക്ക് 2-3 ക്ലോത്തൊക്കെ വാങ്ങി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു സൈഡും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു എംബ്രോയിഡറിയുടെ ബോർഡറിലേ അതിനോട് ചേർന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ വീഡിയോസ് ഇട്ടപ്പോൾ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു നെക്ക് നമ്മുടെ മാക്സിയുമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മാക്സിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു മാക്സി സ്റ്റിച്ചിങ് വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വേറെയും ക്ലോത്ത് ഞാൻ എടുത്തിട്ട് ഇതേ നെക്ക് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എഴുതി അറിയിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മനസ്സിലായോ എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ട്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിബൊക്കെ വെക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് നൈറ്റിയുടെ ബാക്കി പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൈയൊക്കെ സ്റ്റിച്ച് ചെയ്ത് സൈഡൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഇതാ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറൊരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതി വന്നിട്ട് നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ 6 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ചാണ് ഇറക്കം ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള സിബിന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മെഷർമെൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
ഫീഡിംഗ് ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തുകൊണ്ടും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൈറ്റീസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എന്തായാലും സിബ്ബൊക്കെ അറ്റാച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഇതാ കട്ട് കൊടുത്ത ആ ഒരു ഭാഗത്തിൻ്റെ രണ്ട് പോർഷനിലും ഇതുപോലൊന്ന് ചെറുതായിട്ടൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അത്രയും പോർഷൻ, അതായത് കാലിഞ്ച് ഒരു പൊടിക്ക് നമ്മൾ ഈയൊരു ജിബിനോട് ചേർന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജിബിനോട് ചേർന്നെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് എടുത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ലൂസായിട്ട് പിടിക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക കേട്ടോ. ഒരുപാട് വലിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ജിബിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ സമയത്ത് നമ്മുടെ ജിബ് വളഞ്ഞ് പൊളഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫിനിഷിങ്ങോടുകൂടി ചെയ്യുക, പെർഫെക്ഷനോടുകൂടി ചെയ്യാനായിട്ട് കുറച്ച് അങ്ങോട്ട് ലൂസായിട്ട് അയഞ്ഞിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിൽ നമ്മൾക്ക് എന്താ പറയുക പണിയെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ സ്റ്റിച്ച് ചെയ്യും അഴിക്കും സ്റ്റിച്ച് ചെയ്യും അഴിക്കും ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ പണിയുണ്ടായിരുന്നത്. ട്രൈ ചെയ്ത് ബെറ്ററിലോട്ട് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു പോളിസി കേട്ടോ. കാരണം അത്രയും തവണ ഞാൻ സ്റ്റിച്ച് ചെയ്യും അഴിക്കും. പക്ഷേ എനിക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് വരെ ഞാൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ചെയ്ത് ആ ഒരു ഒറ്റ സ്റ്റിച്ചിൽ തന്നെ എല്ലാം ശരിയായിക്കൊള്ളണം എന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് തരം ഡ്രസ്സായിക്കോട്ടെ എന്ത് ഡിസൈൻ ആയിക്കോട്ടെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഡിസൈനിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണങ്ങ് ഉടക്കാറില്ലേ, ഈ എത്ര മനോഹരമാണെന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും. ഞാനും പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒബ്സർവ് ചെയ്യാറുണ്ട്. അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ രീതിയിൽ നമ്മൾ രണ്ട് സൈഡും സിബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുള്ളത്. കണ്ടില്ല, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷനൊന്നും നമ്മൾ എന്താ ഈ ഒരു മാക്സിയുടെ അകത്തെ പോർഷനിലൊന്നും കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അത്രയും നീറ്റായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് 4 ഇഞ്ചുള്ള ക്ലോത്താണ്. അതുപോലെ തന്നെ 6 ഇഞ്ച് ഇടക്കല്ലേ നമ്മൾ ഈ ഒരു സിബിന് വെച്ചേക്കുന്നത്, അതുപോലെ തന്നെ 7 ഇഞ്ചാണ് എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അതായത് മുകളിലോട്ടും താഴോട്ടും മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ അത്രയും 1 ഇഞ്ച് എക്സ്ട്രാ വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ മുകളിലെ ഒരു പോർഷൻ ഞാൻ ഇതുപോലൊന്ന് മടക്കി ഇതിനോട് ചേർത്ത് വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. നിങ്ങൾ കരുതും ഇത്രയ്ക്ക് ടഫാണോ അല്ലെങ്കിൽ എത്ര നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു സംഭവം നമുക്ക് പറ്റുമോ എന്നൊക്കെ കരുതും. പക്ഷെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളിതാ ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക, എന്നിട്ട് സിബ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സിബ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സിബ് നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സിബിൻ്റെ ആ ഒരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് ആ ഒരു സിബിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലൊന്ന് മറിച്ചിട്ട്, അതായത് നമ്മൾ ഈ ഒരു മാക്സിയുടെ ഈ ഒരു സിബ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു തയ്ച്ചെടുത്ത ആ ഒരു പോർഷൻ പതിച്ചിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് നൈറ്റിയിലൊക്കെ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള എളുപ്പ വഴി ഇതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയ ക്ലോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലൊന്ന് സിബൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മാക്സിയൊക്കെ തയ്ച്ചങ്ങോട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളിതുപോലെ മാക്സി ക്ലോത്തൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് മസ്റ്റായിട്ട് കമൻസ് ആയിട്ടൊക്കെ എഴുതി അറിയിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിയുടെ എൻഡിങ് വരുന്ന ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത്
എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ സൂചി കുത്തി നിർത്തി തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എവിടെയും എന്താ പറയുക, നമ്മൾ തയ്ച്ചു കൊടുത്ത ആ ഒരു ഭാഗത്ത് ക്ലോത്ത് ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ എംബ്രോയിഡറി ഡിസൈൻ വെച്ചിട്ട് നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജിബൊക്കെ എളുപ്പത്തിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതെന്നും കൂടിയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എഴുതി അറിയിക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് നമ്മുടെ വീഡിയോയിൽ നെക്സ്റ്റ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.